ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ, നമ്മുടെ സാഹചര്യം ഇങ്ങനെ പോയാൽ പറ്റില്ല, ഇത് തകർന്നു വീഴും എന്നുള്ളതാണെങ്കിൽ എന്തെങ്കിലും ചെയ്തല്ലേ പറ്റൂ? നോക്കൂ, ശമ്പളം പരിഷ്കരിച്ചു, ശമ്പളം പെൻഷൻ അതുപോലെയുള്ള റവന്യൂ ചെലവുകൾക്കായി 71,000 കോടി രൂപ വേണ്ട സംസ്ഥാനത്ത്, ക്ഷേമ പെൻഷനുകൾക്കായി 11,000 കോടി വേണ്ട സംസ്ഥാനത്ത്, കഴിഞ്ഞ ഈ സാമ്പത്തിക വർഷത്തെ എടുത്താൽ കേന്ദ്രത്തിൽ നിന്നുള്ള സഹായം കുറഞ്ഞ, പ്രത്യേകിച്ച് ഈ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡും അതുപോലെ തന്നെ ജി എസ് ടി നഷ്ടപരിഹാരം കോമ്പൻസേഷനും ഇല്ലാതായ കാലത്ത് ധനമന്ത്രി എന്ത് ചെയ്യണം? കെ എൻ ബാലഗോപാൽ എന്നുള്ള മനുഷ്യൻ എന്ത് ചെയ്യണം? എന്നൊരു പ്രശ്നമുണ്ടല്ലോ. ഈ ഏർപ്പാട് നടത്തിക്കൊണ്ട് പോകണ്ടേ? ഇതല്ലാതെ വേറെ വഴിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരവെങ്കിലോ? ശ്രീ അഭിലാഷേ, ഇവിടെ സാമ്പത്തിക വിദഗ്ധനായ ശ്രീ കെ ജി ജേക്കബ് പറഞ്ഞു, ധനകാര്യമന്ത്രി ഒരു ഡോക്ടറാണ്, അദ്ദേഹം നടത്തിയ ഒരു സർജറിയാണ് ഇത് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കെ എൻ ബാലഗോപാലിന് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന സ്പെഷ്യലിസ്റ്റ് സ്കീം എന്ന് പറയുന്നത് പോസ്റ്റ്മോർട്ടം ആയിരിക്കും. പോസ്റ്റ്മോർട്ടം നടത്താൻ വിദഗ്ധനായിട്ടുള്ള ഡോക്ടറാണ് കെ എൻ ബാലഗോപാൽ എന്നാണ് എൻ്റെ ഒരു വിവക്ഷ. കാരണം ഹൃദ്രോഗവുമായിട്ട് വന്നൊരു രോഗിയെ ആ ഹൃദ്രോഗം ചികിത്സിക്കുന്നതിന് പകരം തലച്ചോറെടുത്ത് പുറത്തിട്ട്, ലങ്സ് എടുത്ത് പുറത്തിട്ട്, കരളെടുത്ത് പുറത്തിട്ട്, സാധ്യമാകുന്ന എല്ലാ ആന്തരിക അവയവങ്ങളും എടുത്ത് പുറത്തിട്ടിട്ട് സർജറി സക്സസ് എന്ന് പറഞ്ഞ് തംസപ്പും കാണിച്ചിട്ട് നിൽക്കുന്ന അവസ്ഥയാണ് കെ എൻ ബാലഗോപാൽ കാണിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞ ഉദാഹരണത്തിന് അതേ തരത്തിലുള്ള മറുപടി പറയാനായിട്ടുള്ളത്. ഇവിടെ അദ്ദേഹം പറഞ്ഞെന്താ, വരുമാനം വർദ്ധിപ്പിച്ചേ കഴിയുകയുള്ളൂ. ഒന്ന്, അദ്ദേഹം പറഞ്ഞു കിറ്റ് വാങ്ങിയപ്പോൾ കുഴപ്പമില്ലായിരുന്നല്ലോ. കിറ്റ് എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെയോ ശ്രീ കെ ജെ ജേക്കബിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയോ ഒന്നും ഔദാര്യമല്ല ജനങ്ങൾക്ക് കൊടുക്കുന്നത്. അത് ജനങ്ങളുടെ അവകാശമാണ് സോഷ്യൽ വെൽഫെയറുമായിട്ട് ബന്ധപ്പെട്ടത്. അതവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഇവരുടെ ആവശ്യം എന്താ? ഇവരുടെ ആവശ്യം ഇപ്പോൾ കേരളത്തിന് മുന്നോട്ട് പോകാനായിട്ട് പണമില്ല. പണമില്ലാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണമുണ്ട്, ഞാനതിലേക്ക് വരികയാണ്. അതായത് കടം, കടത്തെപ്പറ്റി വളരെ പെട്ടെന്ന് പറയാം, വലിയ കണക്കുകളൊന്നും പറയുന്നില്ല. ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ സർക്കാരിൻ്റെ കാലത്ത് കേരളത്തിൻ്റെ ആകെ കടം 54 കോടി. അവിടെ നിന്ന് 57 തൊട്ട് 2016 വരെയുള്ള ആകെ കടമെന്ന് പറയുന്നത് സംസ്ഥാനത്തിൻ്റെ 1957 തൊട്ട് 2016 വരെയുള്ള കടമെന്ന് പറയുന്നത് 160,000 കോടി. എന്നാൽ 2016 നിന്ന് 2023 എത്തുമ്പോൾ കേരളത്തിൻ്റെ ആകെ കടമെന്ന് പറയുന്നത് 333,592 കോടി രൂപ. അതായത് 176,000 കോടി രൂപയുടെ വർധനമുണ്ടായി. ഇനി ആളോഹരി കടമെടുക്കുമ്പോഴത്തേക്കിന് 2016 കേരളത്തിന്റെ എക്കോണമിക്ക് എത്ര വലുപ്പം ഉണ്ടായിരുന്നു എന്ന താരതമ്യത്തിലല്ലേ അന്ന് എത്ര കടമുണ്ടായിരുന്നു എന്നുള്ള ഇപ്പോഴത്തെ സാഹചര്യം തമ്മിലുള്ള ഒരു ഒരു തരത്തിലുള്ള പ്രസക്തം ഏതെങ്കിലും തരത്തിൽ പ്രസക്തമാവും. ഇവിടെ മൗലികമായ ഒരു കാര്യം, ഇപ്പോ ഈ ബോറോവിംഗ് കുറഞ്ഞു വരുന്നുണ്ടെന്നാണ് ഈ ബജറ്റിൽ ധനമന്ത്രി ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ഈ കട ജി എസ് ഡി പി അനുപാതം കുറഞ്ഞിരിക്കുന്നു, 37.18 നിന്ന് 36.38 കുറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ, അതായത് കെ എൻ ബാലഗോപാൽ ധനമന്ത്രി ആയതിനു ശേഷമുള്ള ധനകാര്യ വർഷത്തിൽ കട അനുപാതം കുറയ്ക്കാൻ ധനമന്ത്രിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ക്രെഡിറ്റ് അല്ലേ? ബോറോവിംഗ് കുറഞ്ഞു അല്ല, ഞാൻ അതിലേക്കാണ് വരുന്നത്. എൻ്റെ വാദം പൂർത്തീകരിച്ചല്ലേ താങ്കൾക്ക് ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിലാവത്തുള്ളൂ. ഞാൻ പറഞ്ഞത് 7 വർഷം കൊണ്ട് ഇരട്ടിയിലധികമാവുകയാണ് ശരി, ഇരട്ടിയിലധികം കടം കൊടുക്കാം. കടം എടുക്കാതെ നമുക്ക് ഒരു എക്കോണമിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് പ്രകടമായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. ആ കടമെടുത്തതിന് ആനുപാതികമായിട്ടുള്ള ഡെവലപ്മെൻറ്റുകൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഏത് മേഖലയിലാണ് അങ്ങനെ ഒരു വമ്പൻ പ്രോജക്റ്റ് വന്നൊരു കുതിച്ചുചാട്ടം ഉണ്ടായിട്ടുള്ളത്? ഇനിയും ഞാൻ പറയാം. ഇനി ഇവർക്ക് വേണ്ടത്, ഇവർക്ക് ആവശ്യം ഇപ്പോൾ എന്താ? ഇപ്പോൾ പണമാണല്ലോ ആവശ്യം. അതിന് വേണ്ടിയിട്ടാണല്ലോ ഈ നികുതി വർദ്ധിപ്പിച്ച സമാഹരണത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. 4,000 കോടിയാണല്ലോ ഇവർ പിരിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി പെട്രോളിയം സെസ്സിൽ നിന്ന് 700 കോടി രൂപ നമുക്ക് കണക്കാക്കാം പ്രത്യക്ഷമായ വരുമാനം. അപ്പോൾ എല്ലാം കൂടെ കൂട്ടുമ്പോൾ ഒരു 4,700 കോടി, പോട്ടെ 5,000 കോടി. വേണ്ട, ഈ കെ എൻ ബാലഗോപാലിനും കെ ജെ ജേക്കബിനെ പോലുള്ള സാമ്പത്തിക വിചക്ഷണന്മാർക്കും ഒറ്റയടിക്ക് 70,000 കോടി രൂപ സമാഹരിക്കാനുള്ള ഒരു മാർഗം ഞാൻ പറഞ്ഞു കൊടുക്കാം. 2016 കെ ജെ ജോസഫ് 2016 തൊട്ട് 2022 വരെയുള്ള നികുതി പിരിവ് സംസ്ഥാന സർക്കാർ ടാർഗറ്റ് ചെയ്ത് നമ്മുടെ നാട്ടിലെ കോർപ്പറേറ്റുകൾ, വൻകിട വ്യവസായികൾ ഇവരിൽ നിന്ന് ടാർഗറ്റ് ചെയ്ത നികുതി പിരിവിൽ 70,000 കോടി രൂപയുടെ കുടിശ്ശിക സംഭവിച്ചിരിക്കുക. ആ 70,000 കോടി രൂപ കളക്ട് ചെയ്യാനായിട്ട് ഇവർക്ക് എന്താ താല്പര്യമില്ലാത്തത്? എന്തുകൊണ്ടാണ് ഈ നികുതിയുടെ മുഴുവൻ ബാധ്യതയും ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്? ഇനിയും ഇത് ഇക്കോണമിക്സ്, ഇതിൻ്റെ ഒരു സോഷ്യൽ പൊളിറ്റിക്കൽ പശ്ചാത്തലം ഞാൻ പറയട്ടെ. ഇപ്പം മദ്യത്തിൻ്റെ വില കൂട്ടി, മദ്യത്തിൻ്റെ വില കൂട്ടുമ്പോൾ സാധാരണഗതിയിൽ നമുക്ക് പറയാം മദ്യവർജന നയമാണ് മുന്നോട്ട് വയ്ക്കുന്നതെങ്കിൽ മദ്യത്തിൻ്റെ വില ഇനിയും 100% വർദ്ധിപ്പിച്ചാലും നമുക്ക് പരാതിയില്ല. പക്ഷേ ഈ സംസ്ഥാന സർക്കാരിൻ്റെ നയം മദ്യവർജനമാണോ? അല്ല, ഓരോ ദിവസവും പുതിയ പുതിയ ബാറുകൾ അനുവദിച്ചുകൊണ്ടിരിക്കുക, ഓരോ മാസവും പുതിയ പുതിയ ബാറുകൾ അനുവദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരിൻ്റെ മദ്യവർജനമല്ലല്ലോ. അല്ലെങ്കിൽ തന്നെ 247% കേരളത്തിലെ മദ്യത്തിൻ്റെ നികുതി, അതിനെയും വർദ്ധിക്കുകയാണ്. വർദ്ധിക്കുമ്പോൾ എന്താ സംഭവിക്കുക? അതിൻ്റെ സാമൂഹ്യ പ്രത്യാഘാതം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചൊരു ലേഖനം എന്ന് പറയുന്നത് ഋഷിരാജ് സിംഗ് എന്ന് പറയുന്ന മുൻ എക്സൈസ് കമ്മീഷണർ എഴുതിയ ലേഖനമാണ്. അതായത് കേരളത്തിലെ
സ്കൂൾ കുട്ടികളുടെ മാത്രം കണക്കാണ് പറയുന്നത്. 8 വയസ്സിനും 15 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്കൂൾ കുട്ടികളുടെ മാത്രം ലഹരി പദാർത്ഥങ്ങൾ, MDMA അടക്കമുള്ള ഡിസൈൻഡ് ഡ്രഗ്സിന്റെ ലഹരി ഉപയോഗം, ഉപഭോഗം 70% വർദ്ധിച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ മദ്യത്തിന്റെ വില ഇത്തരത്തിൽ വർദ്ധിപ്പിക്കുമ്പോൾ ഒരു വശത്ത് ലഹരിയുടെ ഉപയോഗത്തെ, MDMA ഒക്കെ കേരളത്തിൽ ഇപ്പോൾ സുലഭമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്, അപ്പോൾ അത് വർദ്ധിപ്പിക്കുകയും കേരളം ഒരു ലഹരി സംസ്ഥാനമായി മാറുകയും ചെയ്യും. അതാണ് അതിൻ്റെ ആദരത്തുള്ള പ്രത്യാഘാതം. ഇനി പെട്രോളിൻ്റെ സെസ് വർദ്ധിപ്പിക്കുന്നു. പെട്രോളിൻ്റെ സെസ് വർദ്ധിപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കുക? പെട്രോളിൻ്റെ സെസ് വർദ്ധിപ്പിക്കുമ്പോൾ നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്ന, ഞാനും താങ്കളും നേരത്തെ സൂചിപ്പിച്ചതുപോലെ 700 കോടി രൂപയുടെ വർധനവ് മാത്രമല്ല സംഭവിക്കുന്നത്, അത് പ്രത്യക്ഷം. പെട്രോളിൻ്റെ വില വർദ്ധിക്കുമ്പോൾ പരോക്ഷമായി വർദ്ധിക്കുന്നത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുടിക്കുന്ന കട്ടൻ കാപ്പി കിടുന്ന തേയിലപ്പൊടിയുടെ തൊട്ട് രാത്രി നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ കുടിക്കുന്ന ബെഡ് കോഫി വരെയുള്ള മുഴുവൻ കാര്യങ്ങളും, എൻ്റെയും അഭിലാഷിൻ്റെയും നിത്യജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങളുടെയും വില വർദ്ധിപ്പിക്കുന്ന പരോക്ഷമായ നികുതി വർധനമാണ് പെട്രോളിയം ടാക്സ് വർധനവ് അല്ലെങ്കിൽ ഡീസൽ ടാക്സ് വർധനവ്. കേന്ദ്ര സർക്കാർ ഇങ്ങനെ വർദ്ധിപ്പിക്കുമ്പോൾ അതിനെതിരായിട്ട് ഏറ്റവും ശക്തമായ നിലപാടെടുക്കുന്ന നമ്മൾ മലയാളികൾ, പ്രത്യേകിച്ച് ഞാൻ ചോദിക്കുന്നത് സീതാറാം യെച്ചൂരിയെ ഈ ടാക്സേഷൻ ലാഡറിൽ വരുത്തിയിട്ടുള്ള മാറ്റത്തെ പറ്റിയിട്ട് നിങ്ങൾക്കൊന്ന് കൺവിൻസ് ചെയ്യാനായിട്ട് സാധിക്കുമോ? ഇല്ല. ഇനിയും നികുതി വർദ്ധിപ്പിക്കുകയാണ്, കെട്ടിട നികുതി വർദ്ധിപ്പിക്കുന്നു, കോർട്ട് ഫീസ് വർദ്ധിപ്പിക്കുന്നു, ഇതെല്ലാം സംഭവിച്ചു. ഇപ്പോൾ ഈ കേരള ഗവൺമെൻറ്റിന് മാത്രമല്ല ഈ പോസ്റ്റ് കോവിഡ് ഇമ്പാക്റ്റും അല്ലെങ്കിൽ ഈ പ്രളയത്തിന് ശേഷമുള്ള ഇമ്പാക്റ്റും ഒക്കെ കേരളത്തിലെ സാധാരണ മനുഷ്യന്മാർക്കും ഉണ്ട്. എന്താ കേരളത്തിലെ സാധാരണ മനുഷ്യന്മാരുടെ അവസ്ഥ? തീരദേശ മേഖലയിൽ ജീവിക്കുന്ന ആളുകൾക്ക് തീരദേശ മേഖലയിലുള്ള ഉൽപാദനം, അതുപോലെ തന്നെ മീനിൻ്റെ ലഭ്യത അടക്കമുള്ള കാര്യങ്ങളിൽ ഗണ്യമായ കുറവ് സംഭവിച്ചിരിക്കുന്നു കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ. ഇനിയും മലയോര മേഖലയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ വിളവുകളുടെ, നമ്മുടെ ഈ തരത്തിലുള്ള ക്യാഷ് ക്രോപ്സുകളുടെ വില വർധനവ്, താങ്ങുവില പോലും പിടിച്ചു നിർത്തുവാൻ കഴിയുന്നില്ല. ഇനി മധ്യകേരളത്തിലേക്ക് വരുമ്പോഴത്തേക്ക് കുട്ടനാട് അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് കടന്നു വരുമ്പോഴത്തേക്ക് നെല്ലിൻ്റെ താങ്ങുവില കൊടുക്കാൻ കഴിയുന്നില്ല. ഇനി മറ്റൊരു പ്രദേശത്തേക്ക് മുമ്പ് കേരളത്തിലെ പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങളൊന്നായ റബ്ബർ കർഷകന്റെ താങ്ങുവില കൊടുക്കുവാനായിട്ട് കഴിയുന്നില്ല. ഇതടക്കമുള്ള പ്രശ്നങ്ങൾ, ആളുകൾക്ക് നികുതി കൊടുക്കാൻ പണം വേണ്ടേ? ആളുകൾക്ക് നികുതി കൊടുക്കുവാൻ പണമില്ലാത്തൊരു കാലഘട്ടത്തിൽ അവരിലേക്ക് നികുതി അടിച്ചേൽപ്പിക്കുകയും മറുവശത്ത് കേരളത്തിനകത്ത് ജീവിക്കുന്ന മൾട്ടി മില്യണേഴ്സ് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് കിട്ടാനുള്ള 70,000 കോടി വാങ്ങാതിരിക്കുകയും ചെയ്യുന്നതിനെ ഏത് തരത്തിലുള്ള സോഷ്യലിസ്റ്റ് ടാക്സേഷൻ ലാഡറായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്? അപ്പൊ ഇത് പകൽക്കൊള്ളയാണ്. അതായത് ഈ നാട്ടിലെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഇതെല്ലാം ചെയ്യുമ്പോൾ ഈ സംസ്ഥാന സർക്കാരിന് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക അച്ചടക്കമുണ്ടോ? കേരളം ഇത്ര വലിയ കടക്കടിയിലൂടെയാണ് പോകുന്നത്. RBI ഏറ്റവും പുതിയ റിപ്പോർട്ടുണ്ട്, ലങ്കയുടെ തകർച്ചയുടെ പശ്ചാത്തലത്തിൽ, സാമ്പത്തിക തകർച്ചയുടെ പശ്ചാത്തലത്തിൽ പറയുന്നത് ഇന്ത്യയിലെ സാമ്പത്തികമായി തകർന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 5 സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം എന്ന് പറയുന്നു. കേരളം കടം വാങ്ങുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണത്തിൽ 9-ാമതെത്തിയിരിക്കുന്നു. ഇതടക്കമുള്ള പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോൾ കേരളത്തിന് സാമ്പത്തിക അച്ചടക്കമുണ്ടോ? കഴിഞ്ഞ ആഴ്ചയല്ലേ KV തോമസിന് ക്യാബിനറ്റ് റാങ്ക് കൊടുത്തത്? 1 കോടി രൂപ മുടക്കി സത്യപ്രതിജ്ഞ ചെയ്ത മുഖ്യമന്ത്രി തൊട്ട് 99 ലക്ഷം രൂപ മുടക്കി ക്ലിഫ് ഹൗസ് നവീകരണം നടത്തിയത് തൊട്ട് മുഖ്യമന്ത്രിയുടെ കന്നുകാലികൾക്ക് കൊടുക്കുന്ന വിലയെങ്കിലും കേരളത്തിലെ സാധാരണ മനുഷ്യന്മാർക്ക് കൊടുക്കണം. കന്നുകാലികൾക്ക് തൊഴുത്തു പണിയാൻ 44,40,000 രൂപ മാറ്റിവെച്ചിരിക്കുന്നു സംസ്ഥാന സർക്കാർ. അപ്പൊ ആ പിണറായി വിജയന്റെ കന്നുകാലികൾക്കുള്ള വിലയെങ്കിലും ഈ കേരളത്തിലെ 3.5 കോടി മനുഷ്യന്മാർക്ക് കൊടുക്കുവാൻ പിണറായി വിജയൻ തയ്യാറായി.